എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ഷവർമ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാലോ. ഷവർമയ്ക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ നമുക്ക് 800 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കൊരു മസാല മിക്സർ തയ്യാറാക്കി എടുക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ തൈരിൽ, ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും, 1 ടേബിൾ സ്പൂൺ സമക് പൗഡറും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും, 2 ടീസ്പൂൺ ചാറ്റ് മസാലയും, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡറും, 1 ടീസ്പൂൺ സിനമൺ പൗഡറും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും, 1 നാരങ്ങയുടെ പകുതിയുടെ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല മിക്സറിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഗാർലിക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി 2 മുട്ടയുടെ വെള്ളയും, 2 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും, 1 നാരങ്ങയുടെ പകുതിയുടെ നീരും, 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ പഞ്ചസാരയും, 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ചേർത്ത് വീണ്ടും തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ഇതേ രീതിയിൽ അരച്ചെടുക്കാം. അന്നിട്ട് നമ്മുടെ ഗാർലിക് മയണൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തവ ചൂടാക്കി അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് നന്നായി ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ചിക്കൻ്റെ 1 വശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായി ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഈ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷവർമ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഷവർമ ബ്രെഡ് ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുൻപ് ചെയ്ത ഷവർമയുടെ വീഡിയോയിൽ ഷവർമ ബ്രെഡ് ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഷവർമ ബ്രെഡിൽ തഹിന സോസ് ഇതേ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പെപ്പർ പിക്കിളും കുക്കുംബർ പിക്കിളും
വിത്തൗട്ട് സീഡിലുള്ള തക്കാളിയുടെ സ്ലൈസസും നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ കഷ്ണങ്ങളും വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അന്നേരം നമ്മുടെ വ്യത്യസ്ത രുചിയിലുള്ള ഈ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.